ദേവീഭക്തരുടെ ആശീർവാദം ഏറ്റുവാങ്ങി ഇ ടി. കാടാമ്പുഴ ഭഗവതി ക്ഷേത്രത്തിൽ നിന്നാണ് ഞായറാഴ്ചയിലെ ഇ ടി മുഹമ്മദ് ബഷീറിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് തുടക്കമായത്. രാവിലെ 10 മണിയോടെ കാടാമ്പുഴ ഭഗവതി ക്ഷേത്രത്തിലെത്തിയ പൊന്നാനി ലോക്സഭാ മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി ഇ ടി മുഹമ്മദ് ബഷീറിനെ മേൽശാന്തി പ്രമോദ് എംബ്രാന്തിരിയും സൂപ്രണ്ട് അച്യുതൻകുട്ടിയും ടി വി ഇന്ദിരയും ഭാസ്കരനും ചേർന്ന് സ്വീകരിച്ചു. ക്ഷേത്രകാര്യങ്ങളും മറ്റും ചോദിച്ച് മനസ്സിലാക്കിയ ഇ ടി ദേവീ ദർശനത്തിനെത്തിയ ഭക്തരോട് ഓട്ടു ചോദിച്ചു. ഏവരും നിറഞ്ഞ മനസ്സോടെയാണ് സ്ഥാനാർത്ഥിയെ സ്വീകരിച്ചത്. കാടാമ്പുഴ ക്ഷേത്രം മതസൗഹാർദ്ദത്തിന് മുന്നിൽ നിൽക്കുന്നതായും വളരെ സ്നേഹത്തോടെയാണ് ക്ഷേത്ര കമ്മിറ്റി അംഗങ്ങൾ തന്നെ സ്വീകരിച്ചതെന്നും ഇ ടി പറഞ്ഞു. ഈ വളരെ ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള ഒരു ക്ഷേത്രമാണിത്. ഞാൻ ഇവിടെ വന്ന് ഇപ്പോൾ ഈ പര്യടനത്തിൻ്റെ ഭാഗമായിട്ട് വന്ന് നോക്കുമെന്ന സമയത്തും ഇന്ന് പൊതുവെ ഞായറാഴ്ചയാണ്. പൊതുവെ ഭക്തജനങ്ങൾ കൂടുതലുള്ള ഒരു ദിവസമാണ്. എല്ലാ ദിവസവും ഭക്തജനങ്ങൾ ഇവിടെ ധാരാളമായിട്ട് വരുന്നുണ്ട്. ഇതിൻ്റെ നടത്തിപ്പുകാർ വളരെ സ്നേഹനിർഭരമായ ഒരു സ്വീകരണമാണ് ഞങ്ങൾക്ക് നൽകിയത്. അവർ ഞങ്ങളെ സ്വീകരിച്ചിട്ട് അവർ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ കൊണ്ടുപോയി നന്നായിരിക്കുന്നു. ഇവിടെ വലിയൊരു ശരിക്കു പറഞ്ഞാൽ ഇത്തരം സ്ഥാപനങ്ങൾ ശരിക്കു പറഞ്ഞാൽ ഒരു മതസൗഹാർദ്ദത്തിൻ്റെ ഒരു കേന്ദ്രം കൂടിയായിരുന്നു. ഇവിടെ ഇവിടെ വന്ന ആളുകൾ ഇവിടെ ഉച്ചക്ക് ഭക്ഷണം കഴിക്കുന്ന ആളുകളിൽ ഏത് വിഭാഗത്തെപ്പെട്ട ആര് വന്നാലും ഭക്ഷണം കൊടുക്കുന്ന സാഹചര്യം, പിന്നെ ഇതിൻ്റെ നടത്തിപ്പ് ഇതിൻ്റെ ചുറ്റുവട്ടത്തിലൊക്കെ തന്നെയുള്ള ഒരു സമീപനം എന്താണെന്ന് വെച്ചാൽ എല്ലാവരും ഒരു വലിയ സഹകരണത്തോടു കൂടിയാണ് ഇത് നടക്കുന്നത്. ഇങ്ങനൊരു സ്ഥാപനത്തിൽ വരുവാൻ കഴിഞ്ഞത് നല്ലൊരു കാര്യമായി ഞാൻ കാണുകയാണ്. ഈ സൗഹൃദം എന്നും നമ്മൾക്കിടയിൽ നിലനിൽക്കട്ടെ എന്ന് ഞാൻ അഭിലഷിക്കുകയാണ്. ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രവർത്തനം എന്ന് പറയുന്നത് വ്യക്തികളെ കാണുക, സ്ഥാപനങ്ങളിൽ പോവുക, ആ വിധത്തിലുള്ള പ്രവർത്തനങ്ങളാണ്. വ്യക്തികളെ കാണുക എന്ന് പറയുന്ന സമയത്ത് സോക്കേടായി കിടക്കുന്ന ആളുകൾ, അതുപോലെ അവസരമായിട്ടുള്ള മറ്റാളുകൾ, ഇവരൊക്കെ കാണുന്ന ഒരു വർക്കാണ്. അത് ഞങ്ങളെ 3-ാമത്തെ അസംബ്ലി മണ്ഡലത്തിലാണ് ഇന്ന് ചെയ്യുന്നത്. ഇതിനു മുമ്പ് പിന്നെ തിരൂരങ്ങാടിയിൽ ഉള്ള കാര്യങ്ങൾ കഴിഞ്ഞു, തവനൂരിലും കാര്യങ്ങൾ കഴിഞ്ഞു, അവിടെ വീണ്ടും ഒരു സെക്കൻഡ് റൗണ്ട് വരുന്നുണ്ട്. ജനങ്ങളെന്നുള്ള പ്രതികരണം വളരെ ആവേശകരമാണ്. അത് ഗ്രാസ് റൂട്ട് ലെവലിലാണ്. യുവാക്കൾ, വിദ്യാർത്ഥികൾ, സ്ത്രീകൾ, അവരുടെ സംഘടനകൾ എല്ലാം വളരെ സജീവമായിട്ട് നമ്മുടെ പ്രചരണത്തിനുണ്ട്. താഴെ തട്ടിൽ നിന്ന് തന്നെ വളരെ വലിയൊരു ആവേശം ഉയർന്നു വരുന്നതായിട്ട് കാണാൻ കഴിയുന്നു. ഞാനിവിടെ പല തെരഞ്ഞെടുപ്പുകളിലും മത്സരിച്ചിട്ടുണ്ട്. പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ തന്നെ ഇത് 3-ാമത്തെ പ്രാവശ്യമാണ്. ആദ്യമേ 80,000-ത്തോളം വോട്ടിൻ്റെ ഭൂരിപക്ഷം ലഭിച്ച ആ തെരഞ്ഞെടുപ്പിൽ അക്കാലത്ത് ഉണ്ടായതിനേക്കാൾ വലിയ ആവേശമാണ് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുടെ ആദ്യ വാരം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾക്ക് നല്ല ശുഭപ്രതീക്ഷയുണ്ട്. അസലൊരു വിജയമുണ്ടാക്കാൻ കഴിയുമെന്നാണ്. അതിലേക്കാണ് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ 18-ാം തീയതി എന്ന് പറഞ്ഞാൽ നാളെ എടപ്പാളിൽ വെച്ചിട്ട് നമ്മുടെ കൺവെൻഷൻ നടക്കുകയാണ്. പാർലമെൻ്ററി കമ്മിറ്റി ഉണ്ടാക്കാൻ വേണ്ടിയുള്ള കൺവെൻഷനാണ് നടക്കുന്നത്. അതുകൂടി കഴിഞ്ഞാൽ കുറേ കൂടി ശക്തമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്താൻ കഴിയും. ആ നിലയിലാണ് കാര്യങ്ങൾ പോകുന്നത്. അതിനിടയിൽ ഈ പറഞ്ഞ 2 പഞ്ചായത്തിലും, ഈ പറഞ്ഞ തിരൂരങ്ങാടിയിലും തിരൂരിലും 2 റാലികൾ നടത്തുകയുണ്ട്, റോഡ് ഷോ. തിരൂരിലാണ് റോഡ് ഷോ ആദ്യമായിട്ട് ആരംഭിച്ചത്. ഗംഭീരമായ ജനകീയ പങ്കാളിത്തമായി. തിരൂര് സമീപകാലത്തൊന്നും കണ്ടിട്ടില്ലാത്ത വിധത്തിൽ ജനങ്ങൾ അളകി മറിഞ്ഞ് പിന്തുണ പ്രഖ്യാപിക്കുന്ന ഒന്നായിരുന്നു. 2-ാമത്തേത് പരപ്പനങ്ങാടിയിൽ മിനിയാന്ന് നടന്നു. അതും വളരെ വലിയ, അത് പരപ്പനങ്ങാടി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം ഒരു കോസ്റ്റൽ ബെൽറ്റാണ്. അവിടെ നടന്നിട്ട് റോഡ് ഷോവും വളരെ ഉജ്ജ്വലമായൊരു കാര്യമായിരുന്നു. ഇതെല്ലാം കാണിക്കുന്നത് ജനങ്ങൾക്കുള്ള വളരെ വലിയ ആവേശമാണ്. ഞങ്ങൾക്കിതിൽ വലിയ പ്രചോദനമുണ്ട്. കൂടുതൽ ആവേശത്തോടുകൂടി മുന്നോട്ട് പോകാൻ ഇത് കരുത്തേക്കുകയും ചെയ്യുകയാണ്. ഇനിയുള്ള ദിവസങ്ങളിൽ ഇന്നിപ്പോൾ സ്ഥാനാർത്ഥി പര്യടനം വേറെയുണ്ട്, അത് വരാൻ പോകുന്നേ ഉള്ളൂ. അതിപ്പോൾ നോമിനേഷൻ്റെ ഈ ഇതിൻ്റെ നമ്മുടെ അപേക്ഷ നോമിനേഷൻ സമർപ്പിക്കുന്ന ഡേറ്റ് കഴിഞ്ഞാൽ പിന്നെ എല്ലാ പഞ്ചായത്തുകളിലും എല്ലാ മണ്ഡലങ്ങളും 2 ദിവസം വീതമുള്ള അത്തരം പര്യടനങ്ങൾ ആരംഭിക്കാൻ പോവുകയാണ്. ഒരാഴ്ചക്കാലത്തെ പര്യടനം തനിക്ക് മികച്ച വിജയമുണ്ടാക്കാൻ സഹായിക്കും. ജനങ്ങൾ ആവേശത്തോടെയാണ് പ്രവർത്തനം ഏറ്റെടുത്തിരിക്കുന്നത്. കിടപ്പിലായവരെയും വ്യക്തികളെയും കാണുകയാണ് ആദ്യപടിയെന്നും തിങ്കളാഴ്ച എടപ്പാളിൽ നടക്കുന്ന പാർലമെന്റ് കൺവെൻഷൻ കഴിഞ്ഞാൽ പ്രചരണം കൂടുതൽ ശക്തി പ്രാപിക്കുമെന്നും ഇ ടി കൂട്ടിച്ചേർത്തു. ആബിദ് ഹുസൈൻ തങ്ങൾ എം എൽ എ, അബു യൂസഫ് ഗുരുക്കൾ, അബ്ദുറഹ്മാൻ രണ്ടത്താണി, ബഷീർ രണ്ടത്താണി, കൃഷ്ണൻ നായർ മാസ്റ്റർ, മൊയ്തീൻകുട്ടി മാസ്റ്റർ, ഹംസ മാസ്റ്റർ തുടങ്ങിയവർ സ്ഥാനാർത്ഥിക്കൊപ്പം ഉണ്ടായിരുന്നു. The Kottakkal Cooperative Urban Bank Limited, Head Office, Kottakkal. 24 branches. Bound to generation.
സിൻസ് 1937. സീനത്ത് സിൽക്സ് ആൻഡ് സാരീസ്, മെട്രോ പ്ലാസ, തിരൂർ റോഡ്, കോട്ടയ്ക്കൽ.